ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മക്കളെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരുടെ മുഖത്ത് നല്ല സന്തോഷമാണ് കേട്ടോ. ആ, എല്ലാവരും ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കണേ അല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? അപ്പം എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ്, എന്നിട്ട് കൈകോപ്പി കണ്ണുകളടച്ച് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയിൽ ഞങ്ങളെ കാത്തിരിക്കുന്ന ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ അനുഭവിച്ചറിയുന്നവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? ആ, പരിശുദ്ധ കുർബാന ക്രിസ്തുവിൻ്റെ ബലിയാണെന്ന് പഠിച്ചല്ലേ. അതായത് പിതാവായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ബലി. അപ്പോൾ അതാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ഓർമ്മിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചല്ലേ. പിന്നെ എന്താ പഠിച്ചത്? പരിശുദ്ധ കുർബാന സ്നേഹവിരുന്നാണെന്ന് പഠിച്ചല്ലേ. അപ്പോൾ പിതാവായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്നേഹവിരുന്നാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ കൂദാശയാണ്. എന്താണ് പരിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ കൂദാശ? എന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയെ ഐക്യത്തിൻ്റെ കൂദാശ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഐക്യത്തിൻ്റെ കൂദാശ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ആ, ആദിമ ക്രൈസ്തവ സഭയല്ലേ. അപ്പോൾ ആദിമ ക്രൈസ്തവ സഭയുടെ പ്രത്യേകത എന്തായിരുന്നു? അവർ ഏക മനസ്സോടെ ദൈവത്തെ ആരാധിക്കുകയും പരസ്പരം പങ്കുവച്ചും സ്നേഹിച്ചും അവർ ജീവിച്ചു. അതാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രത്യേകത. അതുപോലെ നമ്മളും ഇടവകയാകുന്ന കുടുംബത്തിൽ നമ്മൾ ഒരുമയോടുകൂടെ പരസ്പരം സ്നേഹിച്ചും പരസ്പരം പങ്കുവച്ചും പിതാവായ ദൈവം ഒരുക്കിയിരിക്കുന്ന സ്നേഹവിരുന്നിൽ പങ്കെടുക്കുകയാണ് പരിശുദ്ധ കുർബാനയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ ഐക്യത്തിൻ്റെ കൂദാശയെന്ന് പറയുന്നു. ഇനി അടുത്തത് പരിശുദ്ധ കുർബാന ഒരു പുനരാവിഷ്കാരമാണ്. എന്താണ് പരിശുദ്ധ കുർബാന ഒരു പുനരാവിഷ്കാരമാണ്? എന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാന ഒരു പുനരാവിഷ്കാരം എന്ന് പറയുന്നത്? പുനർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വീണ്ടും. അതായത് വീണ്ടും അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു. അതായത് കാൽവരിയിലെ അതേ ബലി തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ അർപ്പിക്കപ്പെടുന്നത്. ഓരോ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ ഈശോയുടെ ഈ കാൽവരിയിലെ ബലി തന്നെയാണ് വീണ്ടും അവിടെ അർപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയെ പുനരാവിഷ്കാരമെന്ന് പറയുന്നത്. ഇനി അടുത്തത് പരിശുദ്ധ കുർബാന ഒരു ആഘോഷമാണ്. ഈ ആഘോഷം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് സുപരിചിതമായൊരു വാക്കാണ് ആഘോഷം. നിങ്ങൾ ആഘോഷങ്ങളെങ്കിലേ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടല്ലേ. അപ്പോൾ ആഘോഷമാണ് എന്തിൻ്റെ ആഘോഷമാണ്? അതായത് യേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ആഘോഷമാണ് പരിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം ഏതൊക്കെയാണെന്ന്. അതായത് പരിശുദ്ധ കുർബാന ഒരു ബലിയാണ്, പരിശുദ്ധ കുർബാന ഒരു സ്നേഹവിരുന്നാണ്, പരിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ കൂദാശയാണ്, പരിശുദ്ധ കുർബാന ഒരു പുനരാവിഷ്കാരമാണ്, പരിശുദ്ധ കുർബാന ഒരു ആഘോഷമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ കുർബാനയുടെ നാല് ഭാഗങ്ങളാണ്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേത് പ്രാരംഭ കർമ്മങ്ങൾ. എന്താണ് പ്രാരംഭ കർമ്മങ്ങൾ? അടുത്തത് വചന പ്രഘോഷണ കർമ്മം. എന്താണ് വചന പ്രഘോഷണ കർമ്മം? മൂന്നാമത്തേത് സ്തോത്രയാഗ കർമ്മം. എന്താണ് സ്തോത്രയാഗ കർമ്മം? അടുത്തത് സമാപന കർമ്മങ്ങൾ. എന്താണ് സമാപന കർമ്മങ്ങൾ? ഇനി അടുത്തത് ഏറ്റവും ആദ്യത്തേത് പ്രാരംഭ കർമ്മങ്ങളാണ്. ഇപ്പോൾ പ്രാരംഭ കർമ്മത്തിൽ നമുക്ക് ഏറ്റവും ആദ്യത്തെ എന്താണെന്ന് നോക്കാം. അൾത്താരയിലേക്കുള്ള പ്രദക്ഷിണം. എന്താണ് അൾത്താരയിലേക്കുള്ള പ്രദക്ഷിണം? ഈ അൾത്താരയിലേക്കുള്ള പ്രദക്ഷിണം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. അതായത് വൈദികൻ അൾത്താര ശുശ്രൂഷകളോടൊപ്പം അൾത്താരയിലേക്ക് വരുന്നു. അൾത്താരയിലേക്ക് പ്രദക്ഷിണമായിട്ടാണ് വരുന്നത്. അതാണ് അൾത്താരയിലേക്കുള്ള പ്രദക്ഷിണം. ഇനി അടുത്തത് ജനങ്ങളെ അഭിവാദനം ചെയ്യൽ. എന്താണ് ജനങ്ങളെ അഭിവാദനം ചെയ്യൽ? അതായത് വൈദികൻ ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിൽ, അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വാസികളായ നമ്മെ ഓരോരുത്തരെയും അഭിവാദനം ചെയ്യുന്നു. അതാണ് ജനങ്ങളെ അഭിവാദനം ചെയ്യൽ. ഇനി അടുത്തത് അനുതാപ കർമ്മം. എന്താണ് അനുതാപ കർമ്മം? ഇപ്പം നമ്മൾ പഠിച്ചു, അതായത് നമ്മൾ കുമ്പസാരിച്ച് ഒരുങ്ങിയാണ് പരിശുദ്ധ കുർബാനയ്ക്ക് അണയേണ്ടതെന്ന് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ നമ്മൾ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു പാപങ്ങളൊക്കെ
ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അവയ്ക്കെല്ലാം മാപ്പ് ചോദിക്കുന്നതാണ് അനുതാപകർമ്മത്തിൽ ചെയ്യുന്നത്. ഇനി അടുത്തത് വിശ്വാസി സമൂഹത്തിനായുള്ള സമിതി പ്രാർത്ഥന. എന്താണ് വിശ്വാസ സമൂഹത്തിനായുള്ള സമിതി പ്രാർത്ഥന? അതായത് നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് വൈദികൻ പിതാവായ ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നതാണ് വിശ്വാസി സമൂഹത്തിനായുള്ള സമിതി പ്രാർത്ഥനയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനയോടെ കഴിയുമ്പോൾ, ഏത് വിശ്വാസി സമൂഹത്തിനായുള്ള സമിതി പ്രാർത്ഥന കൂടെ കഴിയുമ്പോൾ പ്രാരംഭകർമ്മങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഈ പ്രാരംഭകർമ്മത്തോടുകൂടെ നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് നമ്മൾ യോഗ്യരായിട്ട് തീരുന്നു. ഇനി അടുത്തത് വചന പ്രഘോഷണ കർമ്മം. ഇതാണ് വചന പ്രഘോഷണ കർമ്മം. ഇപ്പം ഇതിൽ ഏറ്റവും ആദ്യം വരുന്നത് ഒന്നാം വായനയാണ്. ഇതാണ് ഒന്നാം വായന. ഒന്നാം വായനയിൽ നമ്മൾ പഴയ നിയമ പുസ്തകത്തിൽ നിന്നുള്ള വായനകളാണ് വായിക്കുന്നത്. ഇപ്പം നമ്മൾ ഒന്നാം വായനയെന്ന് വായിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ ഒന്നാം വായനയെന്ന് വായിക്കേണ്ട ആവശ്യമില്ല. പകരം എന്താണ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്, അപ്പോൾ ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ട് നമ്മൾ ബാക്കി ഭാഗങ്ങൾ വായിക്കാനായിട്ട് തുടങ്ങണം. മനസ്സിലായോ? ഇനി അടുത്തത് പ്രതിവചന സങ്കീർത്തനം. എന്താണ് പ്രതിവചന സങ്കീർത്തനം? അപ്പോൾ പ്രതിവചന സങ്കീർത്തനം, വാക്കിൽ നിന്ന് നമുക്കറിയാം എന്താണ് സങ്കീർത്തനം അല്ലേ. സങ്കീർത്തനം, സങ്കീർത്തനം പുതിയ നിയമത്തിൽ നിന്നാണോ പഴയ നിയമത്തിൽ നിന്നാണോ? പഴയ നിയമത്തിൽ നിന്നാണ് അല്ലേ സങ്കീർത്തനങ്ങൾ. ഇനി അടുത്തത് രണ്ടാം വായനയാണ്. രണ്ടാം വായനയിൽ പുതിയ നിയമ പുസ്തകത്തിൽ നിന്നുള്ള വായനകളാണ് വായിക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൽ സുവിശേഷവുമുണ്ട്, സുവിശേഷവും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതായത് സുവിശേഷം എത്രണ്ണമുണ്ട്? സുവിശേഷം നാലെണ്ണം ഉണ്ടല്ലേ. ഏതൊക്കെയാണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം. ഈ നാല് സുവിശേഷങ്ങളും ഒഴിച്ചുള്ള ഭാഗങ്ങൾ, ഒഴിച്ചുള്ള പുതിയ നിയമ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ രണ്ടാം വായന വായിക്കുന്നത്. ഇനി അടുത്തത് അല്ലേലൂയ. എന്താണ് അല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം? എന്താണ് ദൈവത്തെ സ്തുതിക്കുക അല്ലെങ്കിൽ ദൈവത്തിന് സ്തുതി എന്നാണ് അല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇതൊരു ഹീബ്രു വാക്കാണ്. ഇനി അടുത്തത് സുവിശേഷ പ്രഘോഷണം. ഇതാണ് സുവിശേഷ പ്രഘോഷണം. നമ്മൾ പഠിച്ചു രണ്ടാം വായനയിൽ, അതായത് സുവിശേഷം ഒഴിച്ചുള്ള പുതിയ നിയമഭാഗത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നതെന്ന് പഠിച്ചല്ലേ അല്ലേ രണ്ടാം വായനയിൽ. അപ്പോൾ സുവിശേഷം എപ്പോഴാണ് വായിക്കുന്നത്? അത് സുവിശേഷ പ്രഘോഷണ കർമ്മത്തിൽ വൈദികനാണ് സുവിശേഷം വായിക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് പ്രസംഗമാണ്. അപ്പോൾ പ്രസംഗത്തിൽ നമ്മൾ അന്നേ ദിവസം കേട്ട ദൈവവചന ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് വൈദികൻ അനുദിന ജീവിതത്തിലുള്ള അനുഭവങ്ങളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും വിശുദ്ധരുടെ ജീവചരിത്രമാവാം, ഇവയെല്ലാം പറഞ്ഞ് നമ്മളെ ആ തിരുവചന ഭാഗങ്ങൾ മനസ്സിലാക്കി തരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള നിർദ്ദേശങ്ങൾ തരുന്നതും പ്രസംഗത്തിലാണ്. മനസ്സിലായോ? ഇനി അടുത്തത് പ്രസംഗം കഴിഞ്ഞ് വരുന്നത് വിശ്വാസ പ്രമാണം. ഇതാണ് വിശ്വാസ പ്രമാണം. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസ പ്രമാണം അറിയാവോ? ആർക്കൊക്കെ അറിയാം വിശ്വാസ പ്രമാണം? എല്ലാവർക്കും അറിയാം അല്ലേ. നല്ല കുട്ടികൾ, എല്ലാവർക്കും വിശ്വാസ പ്രമാണം അറിയാം. അതായത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും ആധാരമാണ് വിശ്വാസ പ്രമാണം. നമ്മളെ ആത്മീയമായ ജീവിതം നയിക്കാനായിട്ട് വിശ്വാസ പ്രമാണം നമ്മെ സഹായിക്കുന്നു. അപ്പോൾ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ നമ്മുടെ വിശ്വാസമാണ് ഏറ്റുപറയുന്നത്. മനസ്സിലായോ മക്കളെ? ഇനി അടുത്തത് വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. എന്താണ് വിശ്വാസികളുടെ പ്രാർത്ഥന? അതായത് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി നമ്മൾ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് വിശ്വാസികളുടെ പ്രാർത്ഥനയും. അപ്പോൾ വിശ്വാസികളുടെ പ്രാർത്ഥനയോടുകൂടെ വചന പ്രഘോഷണ കർമ്മം കഴിഞ്ഞു. ഇനി അടുത്തത് സ്തോത്രയാഗ കർമ്മം. ഇതാണ് പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. മനസ്സിലായോ? അതായത് സ്തോത്രയാഗ കർമ്മം. ഇപ്പോൾ സ്തോത്രയാഗ കർമ്മത്തിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേത് കാഴ്ചവെപ്പ് പ്രദക്ഷിണം. ഇതാണ് കാഴ്ചവെപ്പ് പ്രദക്ഷിണം. നിങ്ങളെല്ലാവരും കാഴ്ചവെപ്പിൽ പങ്കെടുത്തിട്ടുണ്ടല്ലേ. എല്ലാവരും നിങ്ങളുടെ കാറ്റഗിസം ക്ലാസ്സിൽ നിങ്ങൾ ആ കാഴ്ചവെപ്പ് പ്രദക്ഷിണത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ എന്താണ് സമർപ്പിക്കുന്നത്? അതായത് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങളാകാം. ഇപ്പം നിങ്ങൾ അധ്വാനിക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് തരുമല്ലേ, നിങ്ങൾ അതിൽ പങ്കുകാരാക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങളും നമ്മുടെ പ്രാർത്ഥനകളുമെല്ലാം, എന്താ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം നമ്മൾ ഈ സമയത്താണ് കാഴ്ചവെക്കുന്നത്. അതാണ് കാഴ്ച
വെപ്പ് പ്രദക്ഷിണം. ഇനി അടുത്തത് വരുന്നത് കാഴ്ചദ്രവ്യങ്ങൾ ഒരുക്കൽ. എന്താണ് കാഴ്ചദ്രവ്യങ്ങൾ ഒരുക്കൽ? അതായത് ഗോതമ്പപ്പവും മുന്തിരിയിൽ നിന്നുള്ള വീഞ്ഞും ആണ് ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായിട്ട് മാറുന്നത് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ നമ്മൾ അതിനെ ഒരുക്കണ്ടേ അല്ലേ? അപ്പോൾ അതായത് ഗോതമ്പപ്പവും മുന്തിരിയിൽ നിന്നുള്ള വീഞ്ഞും നമ്മൾ ഒരുക്കി വെക്കണം. അപ്പോൾ ഇത് ഒരുക്കുന്നത് ആരാണ്? അത് വൈദികനാണ് ചെയ്യുന്നത്. അത് കാഴ്ചദ്രവ്യങ്ങൾ ഒരുക്കലാണ് വൈദികൻ ആ സമയത്ത് ചെയ്യുന്നത്. ഇനി അടുത്തത് നൈവേദ്യ പ്രാർത്ഥന. എന്താണ് നൈവേദ്യ പ്രാർത്ഥന? അതായത് പരിശുദ്ധ കുർബാനയുടെ മധ്യേ വൈദികൻ നമ്മൾ അർപ്പിച്ച അപ്പവും വീഞ്ഞും അതോടൊപ്പം തന്നെ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങളും എല്ലാം പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് നൈവേദ്യ പ്രാർത്ഥനയിൽ. മനസ്സിലായോ മക്കളെ? ഇനി അടുത്തത് ആമുഖ ഗീതിയാണ്. എന്താണ് ആമുഖ ഗീതി? അതായത് പിതാവായ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മവും പുത്രനായ ദൈവത്തിലൂടെ വന്ന രക്ഷാകര കർമ്മത്തെ ഓർത്ത് നമ്മൾ മാലാഖമാരോടും അതുപോലെ സ്വർഗീയ വൃന്ദങ്ങളോടും വിശുദ്ധരോടുമൊപ്പം നമ്മൾ പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആലപിക്കുന്നതാണ് ആമുഖ ഗീതി. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇപ്പോൾ ഓർമ്മ വന്നില്ലേ? ആ ഇനി അടുത്തത് സ്തോത്രയാഗ പ്രാർത്ഥന. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സ്തോത്രയാഗ പ്രാർത്ഥന. അതായത് നമ്മൾ അർപ്പിച്ച ഗോതമ്പപ്പവും മുന്തിരിയിൽ നിന്നുള്ള വീഞ്ഞും ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായിട്ട് മാറുന്ന ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്ന സമയത്തെ പ്രാർത്ഥനയാണ് സ്തോത്രയാഗ പ്രാർത്ഥന. ഇനി അടുത്തത് ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മം. എന്താണ് ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മം? അതായത് ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മത്തിൽ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമ്മൾ നമ്മുടെ ആത്മാവിൽ സ്വീകരിക്കുന്നു. അതാണ് ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മം. ഇനി അടുത്തത് ദിവ്യഭോജന പ്രാർത്ഥന. എന്താണ് ദിവ്യഭോജന പ്രാർത്ഥന? അതായത് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമുക്ക് നൽകിയ പിതാവായ ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്നതും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ നമ്മൾ കൃപയാചിക്കുന്നതുമാണ് ദിവ്യഭോജന പ്രാർത്ഥനയിൽ ചെയ്യുന്നത്. ഇനി അടുത്തത് സമാപനം. ഇപ്പോൾ ദിവ്യഭോജന പ്രാർത്ഥനയോടുകൂടെ സ്തോത്രയാഗ കർമ്മം കഴിഞ്ഞു. ഇനി അടുത്തത് സമാപന കർമ്മങ്ങളാണ്. എന്താണ് സമാപന കർമ്മങ്ങൾ? അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം വരുന്നത് അഭിവാദനമാണ്. കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് വൈദികൻ നമ്മെ എല്ലാവരെയും അതായത് വിശ്വാസി സമൂഹത്തെ അഭിവാദനം ചെയ്യുന്നു. ഇനി അതിനുശേഷം ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിൽ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മെ ആശീർവദിക്കുന്നു. ഇനി അതിനുശേഷം മൂന്നാമത്തെ എന്താണ് ജനങ്ങളെ പറഞ്ഞയക്കൽ. എന്താണ് ജനങ്ങളെ പറഞ്ഞയക്കൽ എന്ന് വെച്ചാൽ അതായത് നമ്മൾ ക്രിസ്തു സാക്ഷികളായിട്ട് ജീവിക്കുവാനും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും നമ്മളെ പറഞ്ഞയക്കുകയാണ് ഈ ജനങ്ങളെ പറഞ്ഞയക്കൽ എന്ന ഭാഗത്തിൽ ചെയ്യുന്നത്. ഇനി അടുത്തത് അൾത്താര വണക്കം. അപ്പോൾ എല്ലാറ്റിനും ഒടുവിൽ വൈദികൻ അൾത്താരയെ വണങ്ങി അൾത്താര ശുശ്രൂഷകരോടൊപ്പം അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇതാണ് അൾത്താര വണക്കം. അപ്പോൾ നമ്മൾ കുർബാനയിൽ നാല് ഭാഗങ്ങൾ പഠിച്ചു. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം ഏതൊക്കെയാണെന്ന്. ഏറ്റവും ആദ്യത്തേത് പ്രാരംഭ കർമ്മങ്ങൾ, രണ്ടാമത്തേത് വചന പ്രഘോഷണ കർമ്മം, മൂന്നാമത്തേത് സ്തോത്രയാഗ കർമ്മം, നാലാമത്തേത് സമാപന കർമ്മങ്ങൾ. ഇനി നമുക്ക് ഏതാനും വിശുദ്ധ വസ്തുക്കൾ പരിചയപ്പെടാം. നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇതെന്താണ് സക്രാരി? ഇതാണ് സക്രാരി. അതായത് നമ്മൾ പഠിച്ചു ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് നമുക്ക് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ നമുക്ക് വൈദികൻ വിശ്വാസി സമൂഹത്തിനായി നൽകുന്നു അല്ലേ. അപ്പോൾ അതിൽ ബാക്കി വരുന്ന ഈശോയുടെ തിരുശരീരം സൂക്ഷിക്കുന്ന ഇടമാണ് സക്രാരി. മനസ്സിലായ മക്കളെ? ഇനി അടുത്തത് ഇതെന്താണ് അൾത്താര. എന്താണ് അൾത്താര? അൾത്താരയിൽ നമ്മൾ അർപ്പിച്ച ഗോതമ്പപ്പവും മുന്തിരിയിൽ നിന്നുള്ള വീഞ്ഞും ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായിട്ട് മാറുന്നു. അതാണ് അതെവിടെയാണ് സംഭവിക്കുന്നത്? അൾത്താരയിലാണ് അല്ലേ. ഇനി അടുത്തത് ഇതെന്താണ് വായനാപീഠം. ഇതാണ് വായനാപീഠം. അതായത് ഈശോയുടെ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുന്നത് എവിടെയാണ്? വായനാപീഠത്തിൽ. നമ്മൾ പഠിച്ചു ഒന്നാം വായന, രണ്ടാം വായന, പിന്നെ എന്താണ്
സുവിശേഷം, സുവിശേഷ പ്രഘോഷണം, പിന്നെ എന്താണ്? അതായത് വചന പ്രഘോഷണ കർമ്മം നടക്കുന്നത് എവിടെയാണ്? വായനാപീഠത്തിലാണ്. മനസ്സിലായ മക്കളെ? ഇനി അടുത്തത് ഇതെന്താണ് കാസ. കാസയിൽ, അതായത് മുന്തിരിയിൽ നിന്നുള്ള വീഞ്ഞ യേശുവിടെ തിരുരക്തമായിട്ട് മാറുന്നത് എന്തിലാണ്? കാസയിലാണ് അല്ലേ. ഇനി അടുത്തത് ഇതെന്താണ്? ഇതിനെ പാറ്റേൺ എന്ന് പറയും. പാറ്റേൺ അല്ലെങ്കിൽ തളിക. ഈ തളികയിലാണ് ഗോതമ്പപ്പം യേശുവിടെ തിരു ശരീരമായിട്ട് മാറുന്നത്. ഇനി അടുത്തത് ഇതെന്താണ്? സിബോറിയം. പിന്നെ പറയുന്നത് സിബോറിയം. അപ്പോൾ വികാരുണ്യ സ്വീകരണ സമയത്ത് വൈദികൻ യേശുവിടെ തിരുശരീരം നമുക്ക് നൽകുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതിൽ ബാക്കി വരുന്നത് നമ്മൾ പറഞ്ഞു സക്രാരിയിലാണ് സൂക്ഷിക്കുന്നത്. സക്രാരിയിൽ സൂക്ഷിക്കുന്നത് സിബോറിയത്തിലാണ് നമ്മൾ സക്രാരിയിൽ സൂക്ഷിക്കുന്നത്. മനസ്സിലായോ മക്കളെ? ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദിവ്യകാരുണ്യ സ്വീകരിക്കുന്നവരുടെ മധ്യസ്ഥ ആരാണെന്നറിയാവോ? ദിവ്യകാരുണ്യ സ്വീകരണ കുട്ടികളുടെ മധ്യസ്ഥ ആരാണെന്നറിയാവോ? വാഴ്ത്തപ്പെട്ട ഇമിൽഡ ലംബർട്ടിനി. എന്താണ് വാഴ്ത്തപ്പെട്ട ഇമിൽഡ ലംബർട്ടിനി? അതായത് കുഞ്ഞുനാൾ മുതലേ ഇമിൽഡ അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു ഈശോയെ തൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട്. ഒരു 5 വയസ്സ് മുതൽ അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവൾക്ക് സാധിച്ചിരുന്നില്ല ഈശോയെ സ്വീകരിക്കാനായിട്ട്. കാരണം എന്തുകൊണ്ടാണ്? അവൾക്ക് പ്രായമായിരുന്നില്ലായിരുന്നു. എന്നാലും അവൾ ഈശോയോട് അവൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈശോയെ സ്വീകരിക്കുന്നവർക്ക് എങ്ങനെയാണ് ജീവനോട് ഇരിക്കാൻ സാധിക്കുമെന്ന് അവൾ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. അവൾക്ക് ഒരു സന്യാസിനിയാകാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ നിയമമനുസരിച്ച് അത് സാധിക്കുമായിരുന്നില്ല. എന്നാലും സന്യാസികളാകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സന്യാസ വസ്ത്രമണിയിച്ച് അവർ മഠങ്ങളിൽ താമസിപ്പിച്ചിരുന്നു. അങ്ങനെ അവൾ 9-ാമത്തെ വയസ്സിൽ ഡോമിനിക്കൻ സിസ്റ്റേഴ്സിൻ്റെ സന്യാസ സമൂഹത്തിൽ ചേർന്നു. അവൾക്ക് 11 വയസ്സുള്ളപ്പോൾ അവൾ ഒരു ദിവസം പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് അവൾ ഭക്തിയോടെ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയം പരിശുദ്ധ ദിവ്യകാരുണ്യം അവളുടെ ശിരസിന് മുകളിൽ വന്ന് നിൽക്കുന്നതായി വൈദികൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ വൈദികന് മനസ്സിലായി അവളുടെ ആ അതിയായ ആഗ്രഹത്തിന് ഈശോ നൽകിയ സമ്മാനമാണ്. അപ്പോൾ ആ പരിശുദ്ധ കുർബാന എടുത്ത് വൈദികൻ ഇമിളിലേക്ക് നൽകി. ഈശോയെ ആദ്യമായി സ്വീകരിച്ച സന്തോഷത്തിൽ അവൾ ആ ദിവസം മുഴുവൻ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത്താഴത്തിന് കാണാതായപ്പോൾ ഒരു സഹോദരി അവളെ അന്വേഷിച്ച് ദേവാലയത്തിൽ വന്നു. അപ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അവൾ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ സഹോദരി കണ്ടത്. അപ്പോൾ പതിയെ തോളിൽ തട്ടി. അപ്പോൾ മനസ്സിലായി അവൾ ഈശോയുടെ അടുക്കിലേക്ക് പോയി കഴിഞ്ഞിരുന്നുവെന്ന്. മനസ്സിലായോ മക്കളെ? അപ്പോൾ ഇതാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വരുടെ മധ്യസ്ഥ. മനസ്സിലായോ മക്കളെ? അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ മധ്യസ്ഥയുടെ പേരെന്താണ്? വാഴ്ത്തപ്പെട്ട ഇമിൽഡ ലംബർട്ടിനി. ഇനി നമുക്ക് പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥന നോക്കാം. മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോ എൻ്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുവിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഒന്നുകൂടെ നമുക്ക് നോക്കാം. മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോ എൻ്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുവിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അപ്പോൾ നമുക്ക് ഇന്നത്തേക്കുള്ള അസൈൻമെൻ്റ്, അതായത് നമ്മളിപ്പോൾ പഠിച്ച ഈ പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥന, അതും പിന്നെ പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഏതാണ്? പരിശുദ്ധ രാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി. ആ പ്രാർത്ഥന നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ചൊല്ലുമല്ലേ ആ പ്രാർത്ഥന. അപ്പോൾ ആ പ്രാർത്ഥനയും നിങ്ങൾ പഠിച്ചിട്ട് വീഡിയോ എടുത്ത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. ചെയ്യൂലേ എല്ലാവരും? നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? അപ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, എന്നിട്ട് കൈകൂപ്പി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ജീവിക്കുന്നവനായ ഈശോയെ അങ്ങേ സ്വീകരിക്കുവാനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.